ആ ടി വി പ്രസാദ്, നമ്മൾ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ അന്വേഷണമാണ്. ഇപ്പോഴും ആ കുഞ്ഞ് കന്യാകുമാരിയിൽ നിന്ന് എവിടേക്കാണ് പോയത് എന്നത് ഉത്തരം കിട്ടാതെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണോ? അതേ ട്രെയിനിൽ അവൾ ചെന്നൈയിൽ പോയി ഇന്ന് രാവിലെ ഇറങ്ങാനുള്ള സാധ്യതയ്ക്കാണോ ഇപ്പോൾ കൂടുതൽ ബലം വെച്ചു വരുന്നത്? ടി വി പ്രസാദ്, അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് സുജയ. അതായത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഉള്ള എല്ലാ CCTVകളും ഇന്ന് രാവിലെ 7:30 മുതൽ ഇവിടെ കേരള പോലീസിൻ്റെ നേതൃത്വത്തിൽ തന്നെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു CCTVയിലും കുഞ്ഞിൻ്റെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 16 ക്യാമറകളാണുള്ളത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിലേക്കുള്ള ഭാഗത്തും പുറത്തേക്കുള്ള ഭാഗത്തും അതുപോലെ മെയിൻ എൻട്രൻസിൻ്റെ അകത്തുള്ള ഭാഗത്തുമെല്ലാം വിശദമായി പരിശോധിച്ചിട്ടും കുഞ്ഞ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലിറങ്ങി പുറത്തേക്ക് പോയതിൻ്റെ ഒരു സൂചനയും കണ്ടിരുന്നില്ല. അതിനിടയിലാണ് വിശദമായ പരിശോധനയിൽ ഇന്നലെ എത്തിയ ഐലൻഡ് എക്സ്പ്രസ്സിൽ നിന്ന് കുഞ്ഞ് ഉച്ച തിരിഞ്ഞ് 3:53 പുറത്തേക്കിറങ്ങി അകത്തേക്ക് കയറുന്ന വിഷ്വൽ കാണുന്നത്. അതേ ട്രെയിനാണ് നേരത്തെ വിശദീകരിച്ച പോലെ എഗ്മോറായി ചെന്നൈയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നോക്കേണ്ടത് 3:53 മുതൽ 6 വരെയുള്ള സമയം, അതായത് 3:53 ഇറങ്ങി പിന്നീട് 6 ആ ട്രെയിൻ തിരിച്ചു പോകുന്നത്. ആ 2 മണിക്കൂറുണ്ട്. ആ 2 മണിക്കൂർ ഫോർവേഡ് ചെയ്ത് CCTV പ്ലേ ചെയ്യാൻ കഴിയില്ല. അതിനിടയിൽ എപ്പോഴെങ്കിലും ഈ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ എടുത്ത പണി മുഴുവൻ ഇല്ലാതെയാകും. അതുകൊണ്ട് ഈ 2 മണിക്കൂർ ഫോർവേഡ് ചെയ്യാതെ അതേ സമയം വെച്ചുകൊണ്ട് കാണുകയാണ് ഇപ്പോൾ പോലീസ്. അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ രാവിലെ വിലയിരുത്തിയതുപോലെ കന്യാകുമാരിയിൽ നിന്നിറക്കി ഇറങ്ങി പുറത്തേക്ക് പോയിട്ടില്ല കുഞ്ഞ്, ഈ ചെന്നൈയിലെ ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നതാണ്. ഇനി അതിൽ തന്നെയുള്ള കാര്യം, കുഞ്ഞ് ചെന്നൈയിൽ തന്നെ പോയി ഇറങ്ങിയോ അതല്ല വഴിയിലുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇപ്പോഴുള്ള പരിശോധന പൂർത്തിയായാൽ ഇവിടെ നിന്ന് കുഞ്ഞ് ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരുന്നോ, ആ ട്രെയിനിൽ കയറി പുറപ്പെട്ടിരുന്നോ എന്ന കാര്യം വ്യക്തമാകും സുജയ. ഓക്കെ, ടി വി പ്രസാദ്, നമുക്ക് ആർ റോഷിപ്പാലിലേക്ക് കൂടി പോകാം. ആർ റോഷിപ്പാലിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണനുമുണ്ട്. ആർ റോഷിപ്പാൽ ആൻഡ് ഉമേഷ് ബാലകൃഷ്ണൻ, നമ്മൾ അവിടെ നടത്തുന്ന പരിശോധനയിൽ ഇപ്പോൾ പ്രസാദ് പറഞ്ഞു നിർത്തിയതുപോലെ RPFന് അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ഈ ദൃശ്യങ്ങൾ മുഴുവൻ കാണേണ്ടതുണ്ട്. 1-2 സെക്കൻഡ് ഇടവേളയിലായിരിക്കും ഈ കുഞ്ഞ് എങ്ങോട്ടെങ്കിലും നീങ്ങുന്ന ഒരു ദൃശ്യം ഏതെങ്കിലും ഒരു ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാവുക. ഇതുവരെ നടത്തിയ പരിശോധനയിൽ കന്യാകുമാരിയിൽ ഇന്ന് രാവിലെ മുതൽ നടത്തുന്ന പരിശോധനയ്ക്കൊപ്പം റോഷിപ്പാൽ ഉണ്ടായിരുന്നു. കുഞ്ഞ് വന്ന വഴിയിൽ ഈ കുഞ്ഞിനെ അവസാനമായി കണ്ട 2 സംസാരിച്ചത് ഉമേഷ് ബാലകൃഷ്ണനാണ്. നിങ്ങൾക്ക് 2 ഇതുവരെയുള്ള നിങ്ങളുടെ തെരച്ചിലിൽ നിന്ന് ഈ കുഞ്ഞിനായുള്ള അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? റോഷിപ്പാൽ ആൻഡ് ഉമേഷ്. സുജയ, ഒന്ന്, രാവിലെ കന്യാകുമാരിയിൽ എത്തിയ മുതൽ തന്നെ ഈ പരിസരത്ത് മുഴുവൻ ഈ പോലീസിനൊപ്പം നമ്മൾ പരിശോധന, അതിനൊപ്പമാണ് നമ്മളൊരു സമാന്തരമായി തന്നെ ഈ കുട്ടിയുടെ ചിത്രം വെച്ചുകൊണ്ട് ഈ നഗരത്തിലാകമാനം കടകളിൽ കയറി ഇറങ്ങി ഓട്ടോ സ്റ്റാൻഡുകളിൽ പോകുന്നു, ബസ് സ്റ്റാൻഡിൽ പോകുന്നു, ബസ്സുകളിൽ പോകുന്നു. അങ്ങനെ ആ രീതിയിൽ നമ്മൾ പരമാവധി ഇടങ്ങളിൽ മൊബൈലിൽ ഈ കുട്ടിയുടെ ചിത്രം കാണിക്കുന്നു. അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ 350 പേരുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ബസ് ജീവനക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ എല്ലാവിടങ്ങളിലും ഈ കുട്ടിയുടെ ചിത്രം പ്രചരിപ്പിച്ചു. അവിടെ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം, കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന സൂചനകൾ വരുമോ എന്നത് കാത്തിരുന്നു. പക്ഷേ എവിടെ നിന്നും അത്തരം സൂചന വന്നില്ല. ഒപ്പം നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അപ്പുറത്ത് പ്രധാന പാതയിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന ഈ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ട് പോകുന്ന അവിടം വരെയുള്ള പ്രധാന ഏരിയകളിൽ നടന്നു പോകുമ്പോൾ ചില കടകളിലെ CCTV ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പരിശോധിച്ചു. ഈ സമയം ഏതാണ്ട് 1.5 ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്നും കുട്ടി അതുവഴി കടന്നു പോയതായി കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഏറ്റവും പുതുതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നമുക്ക് പിന്നിലുള്ള ഈ CCTV കൺട്രോൾ റൂം, RPFൻ്റെ ആ കൺട്രോൾ റൂം, അവിടെ നിന്നുള്ള പരിശോധനയാണ്. ആ പരിശോധനയിൽ ഇപ്പോൾ അവർക്ക് ഉറപ്പിക്കേണ്ടത് ഈ കുട്ടി ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോയോ എന്നുള്ളതാണ്. ചെന്നൈ എക്മോർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് അത്, ഐലൻഡ് എക്സ്പ്രസ് അത് പേര് മാറുന്നതാണ്. ആ എക്സ്പ്രസ് ഇന്നലെ 6:02 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടത്. അത് ഏതാണ്ട് 17 റെയിൽവേ സ്റ്റേഷനുകൾ താണ്ടിയാണ് ഇന്ന് രാവിലെ 6:33 ചെന്നൈ എക്മോർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത്. ആ 17 റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ ഈ 17 റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങൾ RPF ഈ പോലീസ് സംഘം പരിശോധിക്കേണ്ടി വരും. ഏതായാലും തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ബ്രാഞ്ചും സംസ്ഥാന പോലീസിലെ കഴക്കൂട്ടിൽ നിന്ന് വന്ന പോലീസ് സംഘവും RPFും ചേർന്നാണ് RPFൻ്റെ ഈ CCTV നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്ന് ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രധാന പാതയിലെ
ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ വളരെ വിശദമായി നടത്തിയ പരിശോധന, പോലീസ് നടത്തിയ പരിശോധന, തമിഴ്നാട് പോലീസിൻ്റെ പരിശോധന, തമിഴ്നാട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പരിശോധന, അതിനൊപ്പം സമാന്തരമായി നമ്മളും ആ പരിശോധനയുടെ ഭാഗമാകുന്നു, ആ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. ആ ഘട്ടത്തിൽ നമുക്ക് കുട്ടിയെ കണ്ടെത്താൻ ഉതകുന്ന ഒരു വിവരങ്ങളുമില്ല. ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞ വിവരം മാത്രമാണ് രാവിലെ 5:30 റെയിൽവേ സ്റ്റേഷന്റെ നേരം. തീർച്ചയായും ഉമേഷിനോട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി നമുക്ക് വരുത്തേണ്ടതുണ്ട്. അതായത് ഈ ട്രെയിനിൽ ഈ കുഞ്ഞിനെ കണ്ട, ചിത്രമെടുത്ത, പെൺകുട്ടികളുമായി സംസാരിച്ചത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ് ആ പെൺകുട്ടികളോട് സംസാരിച്ചത് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഉമേഷിനിൽ നിന്ന് നമുക്ക് അറിയേണ്ട വിവരവും അതാണ്. അതായത് ഈ പെൺകുട്ടികൾ നൽകിയ വിവരം അനുസരിച്ച് അതേ സീറ്റിൽ തുടരുകയായിരുന്നു ആ കുഞ്ഞ്. നാഗർകോവിൽ സ്റ്റേഷനിലാണ് ഇപ്പോൾ വെള്ളം എടുക്കാനായി ആ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത്. തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ കയറുന്നു. അതായത് ആ പെൺകുട്ടികളിൽ നിന്ന് ഉമേഷിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് ഈ പെൺകുട്ടി 13 വയസ്സേ പ്രായമുള്ളെങ്കിലും അത് അധികം തവണ യാത്ര ചെയ്തിട്ടില്ല എങ്കിലും വളരെ പക്വതയോടെ ആ കുഞ്ഞ് ഈ യാത്ര തുടരുകയാണ്. ചെന്നൈയിലേക്ക് പോകാൻ ചേട്ടൻ അവിടെയുണ്ട്, അങ്ങനെ ഒരു തോന്നലിൽ ചെന്നൈയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതയില്ലേ അവിടെ ഇറങ്ങിയതിന് ശേഷം? തീർച്ചയായും, കാരണം നമ്മൾ ഒരു സാധാരണ 13 വയസ്സായ ഒരു ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകൾ എന്ന രീതിയിൽ മാത്രം കാണരുത്. കാരണം കൃത്യമായി ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്ന കുട്ടിയാണ്, ഹിന്ദി അത്യാവശ്യം സംസാരിക്കാനും വായിക്കാനും അറിയാവുന്ന കുട്ടിയാണ്. ഒപ്പം കൃത്യമായി ട്രെയിനിൻ്റെ ഏറ്റവും മുന്നിലാണ് സാധാരണ ലേഡീസ് കമ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റോ വരുന്നത് കൃത്യമായി അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്നിൽ മറ്റു ട്രെയിനുകൾ വന്നിരുന്നെങ്കിലും ഒന്നാം പ്ലാറ്റ്ഫോമിൽ വന്ന കന്യാകുമാരിക്ക് വരുന്ന ആ ട്രെയിനിൽ തന്നെ ഏറ്റവും മുന്നിൽ കയറി മുന്നിലിരിക്കാനുള്ള ഒരു തീരുമാനം എടുക്കുന്നതിൽ തന്നെ അത് കൃത്യമായി തീരുമാനിച്ച് ട്രെയിനിൽ കയറിയാൽ എവിടെ ഇരിക്കണം, ടിക്കറ്റ് എടുക്കാതെ എവിടെ ഇരുന്നാൽ വലിയ പ്രതിസന്ധിയോ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളോ ഇല്ലാതെ യാത്ര ചെയ്യാനാകും എന്നുള്ള കാര്യമെല്ലാം അറിയാവുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടിയുടെ ഇത്തരത്തിൽ തിരികെ ഈ ട്രെയിൻ ഇവിടെ നിന്ന് ചെന്നൈക്ക് ട്രെയിൻ കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്താനുള്ള ബുദ്ധിയെന്ന് നമ്മൾ കുറച്ച് കാണേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസും അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ ഇനി ഒരു പക്ഷേ പരമാവധി 1 മണിക്കൂർ കൂടി കാത്തിരുന്നാൽ മതി. കാരണം കേരള പോലീസ് ഏകദേശം നേരത്തെ പറഞ്ഞതുപോലെ 3:30 ഐലൻഡ് കന്യാകുമാരിയിലെത്തുന്നു. അതിനുശേഷം ഏകദേശം 3:50 കഴിഞ്ഞപ്പോൾ കുട്ടി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങുന്നു, തിരിച്ച് അതുപോലെ തിരിച്ചകത്ത് കയറുന്നു. ആ സമയത്ത് 3:50 ഇവിടെ ഇറങ്ങുന്ന വിഷ്വൽസ് കണ്ട് കേരള പോലീസ് കൺഫേം ചെയ്തത് ഇന്ന് 5 മണിക്കാണ്. അതായത് ഇനി ഫോർവേഡ് ചെയ്യാതെ കാണണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ ഫോർവേഡ് ചെയ്യാതെ കണ്ടാൽ, അതായത് ഫോർവേഡ് ചെയ്താൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനിടയിൽ ഇറങ്ങി പോയതായിട്ടോ വല്ലോ മിസ്സായി കഴിഞ്ഞാൽ ആ നിഗമനം തെറ്റാവും. അതുകൊണ്ട് തന്നെ ഒട്ടും ഫോർവേഡ് ചെയ്യാതെ കൃത്യമായി ആ ദൃശ്യങ്ങൾ, അതായത് 2 മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യമാണെങ്കിൽ 2 മണിക്കൂറും കൃത്യമായി അത് കാണുകയാണ്. അത് 3 ഉദ്യോഗസ്ഥരുണ്ട്. 3 ഉദ്യോഗസ്ഥരും അതിൽ ഒരു വീഴ്ചയുമില്ലാതെ, 3 കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാണ്. RPFൻ്റെ ഉദ്യോഗസ്ഥർ അത് വിലയിരുത്തി കൃത്യമായി അത് കൺഫേം ചെയ്തതാണെങ്കിലും കേരള പോലീസിന് അത് കൺഫേം ചെയ്യണമെങ്കിൽ ട്രെയിൻ എടുക്കുന്നത് വരെ 1 മിനിറ്റ് പോലും ഫോർവേഡ് ചെയ്യാതെ കാണണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫോർവേഡ് ചെയ്യാതെ അത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പരമാവധി 1 മണിക്കൂറിനകം നമുക്ക് അതിൽ കൺഫേം ചെയ്ത് കേരള പോലീസിൻ്റെ കൺഫർമേഷൻ പറയാൻ കഴിയും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കുട്ടിയോട് സംസാരിച്ച പെൺകുട്ടികളോട് ഞാൻ സംസാരിച്ചു. അവർ പറയുന്നത് കുട്ടിക്ക് കൃത്യമായി, അതായത് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അത് തൻ്റെ ഫോട്ടോ എടുക്കുന്നു, അതിനുള്ള നീരസം പ്രകടിപ്പിക്കാൻ അറിയാമായിരുന്നു, കൃത്യമായ നീരസം പ്രകടിപ്പിച്ചു. ഇവർ തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, പുറത്തിറങ്ങിയപ്പോഴും കുട്ടികൾ തന്നെ നോക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി പെൺകുട്ടി മനസ്സിലാക്കിയിരുന്നു.